അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. IRK ബ്ലോഗിൽ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ചെറിയൊരു ഇൻട്രോ, അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെ എയർപോർട്ടാണ് കാണുന്നത്. ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പം ഈ സ്ഥലത്ത് നിന്ന് നല്ല കാണാൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുളം എയർപോർട്ടിനു വേണ്ടി മണ്ണെടുത്ത സ്ഥലമാണ്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. 8 മിനിറ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലൈറ്റ് പോകുന്നതിനെ കാണാനേ, നല്ല ഭംഗിയാണ്. നമ്മൾ ശരിക്കും ആ കറക്റ്റായിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി വ്യൂ കിട്ടും. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സമയമാണ്. പൊതുവെ ഇപ്പം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഈ കോവിഡൊന്ന് മാറട്ടെ ആദ്യം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോകുന്നു. മഗരിബിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ചെരുപ്പടിമല കാണാമെന്ന് വിചാരിച്ച് ചെരുപ്പടിമലയിലേക്ക് പോയി. ഞാനും നമ്മുടെ ഫ്രണ്ട് സുനുമാണ് പോയത്. ചെരുപ്പടിമലയിൽ നിന്ന് നമ്മളെ എയർപോർട്ട് ദൂരെ നിന്നുള്ള നല്ലൊരു കാഴ്ച ഉണ്ട്. നമ്മളെ മൊബൈലിൻ്റെ ഒരു പോരായ്മ കൊണ്ട് ആ സീൻ കിട്ടണില്ല. ഞാൻ സൂം ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആ കാണുന്നത് ശരിക്ക് റൺവേ ആണ്, കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ ആണ്. അപ്പം അതൊന്ന് കാണാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോയി അത് വീഡിയോയിൽ, ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ഇനി അതിന് വേറെ വീഡിയോ ആഡ് ചെയ്തിട്ട് അത് ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. ഓക്കെ, ചെരുപ്പടിമല നല്ല കാലാവസ്ഥയാണ്. നല്ല ഒരു കാറ്റും എപ്പോഴും നല്ല ഉയരത്തിലായതുകൊണ്ട് നല്ല കാറ്റ്. ചെരുപ്പടിമലയിൽ നിന്നുകൊണ്ട് റൺവേയിൽ നോക്കി ഇരിക്കുകയാണ്. എപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക അത് നമ്മളെ മൊബൈലിൽ പകർത്താൻ വിചാരിച്ചിട്ട് ഒരുപാട് നേരം നിന്നിട്ടും ഒരൊറ്റ ഫ്ലൈറ്റും വന്നില്ല.